ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈറ്റ് ഇറ്റ്. നമുക്കിന്ന് ഡൈനാമിക് പ്രോൺസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സോയ സോസും ഒരു മുട്ടയുടെ വെള്ളയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റിവെക്കാം. പ്രോൺസ് കോട്ട് ചെയ്യാനായി ഒരു കപ്പ് മൈദ, അര കപ്പ് കോൺഫ്ലോർ, 1 teaspoon പെപ്പർ പൗഡർ, സോൾട്ട് ടേസ്റ്റ്, ചില്ലി പൗഡർ 1 teaspoon, ഒനിയൻ പൗഡർ 1 teaspoon, ജിഞ്ചർ പൗഡർ 1 teaspoon, ഗാർലിക് പൗഡർ 1 teaspoon എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റിവെക്കാം. ഇനി നേരത്തെ മാറ്റിവെച്ച എഗ് യോക്കും ഒരു മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റിവെക്കണം. ഇനി നമുക്ക് പ്രോൺസിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മുടെ മൈദ കോൺഫ്ലോർ മിക്സിലേക്ക് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബീറ്റ് ചെയ്ത എഗ്ഗിലേക്ക് മുക്കിയെടുത്ത് വീണ്ടും ഒന്നുകൂടെ മൈദ കോൺഫ്ലോർ മിക്സിലേക്ക് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ചെമ്മീനെയും ഡബിൾ കോട്ടിംഗ് ചെയ്തെടുക്കാം. എല്ലാ പ്രോൺസും കോട്ടായതിനു ശേഷം നമുക്ക് ഇതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി ഡൈനാമൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 1.5 cup മയണേസും 2 tablespoons സ്വീറ്റ് ചില്ലി സോസും 2 tablespoons ശ്രീരച്ചയും 1 tablespoon ഹണിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. സോസും ഹണിയും നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1/2 teaspoon ചില്ലി പൗഡർ കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഡൈനാമിക് സോസ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ കോട്ട് ചെയ്ത ചെമ്മീനെ നമുക്ക് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നന്നായി ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡൈനാമൈറ്റ് സോസിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതോടെ നമ്മുടെ ഡൈനാമൈറ്റ് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഡൈനാമൈറ്റ് പ്രോൺസിന് മുകളിലായി സ്പ്രിംഗ് ഓണിയൻ വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വളരെ രുചികരമായ സീ ഫുഡ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.